നമ്മളിന്ന് നല്ല ഒരു നാടൻ അച്ചാറ് ചെറുനാരങ്ങ കൊണ്ടാണ് വയ്ക്കുന്നത്. പച്ചക്കാണ് നാരങ്ങ അച്ചാർ വയ്ക്കാൻ പോകും. വെളുത്തുള്ളി, വത്തൽമുളക്, കരിയാപ്പര, ഇഞ്ചി, പച്ചമുളക്, ഉലുവാപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, ഇത് വിനാഗിരി, ചെറുനാരങ്ങ. ഇതേം നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഉള്ള വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് വയ്ക്കാൻ പോവുകയാണ്. ചട്ടി ചൂടാൻ ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒഴിച്ചു കഴിയുമ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാകണം. ഇത് 250 ഗ്രാം നാരങ്ങയേ ഉള്ളൂ. ഒരു 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം ഒരേ കനമാണ്. ഈ ആവശ്യത്തിന് തീ കൂട്ടും കുറക്കുകയും ചെയ്യാം. പകുതിയോട് ചെറുനാരങ്ങ ഇപ്പോൾ വേകാറായിട്ടുണ്ട് എണ്ണയിൽ. ഇനി പെട്ടെന്ന് ഈ വഴന്ന് കിട്ടാനും വേകാനും വേണ്ടി കാട്ടായിട്ട് ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നാരങ്ങ നല്ലതുപോലെ വേറായി, നല്ലതുപോലെ അച്ചാറ് പരുവം ഇതിൽ ആയിട്ടുണ്ട് കേട്ടോ. നല്ലത് ഞാൻ എടുക്കുകയാണ് കേട്ടോ. എടുത്ത് വേറെ പാത്രത്തിലേക്ക്. നല്ല അച്ചാറാണ് എല്ലാവർക്കും പിള്ളേർക്കും വീട്ടിലും നമുക്ക് വിശ്വസിച്ച് കൂട്ടാമെന്നുള്ള ഒരു അച്ചാറാണിത്. ആവശ്യമായ വെളിച്ചെണ്ണ കടുവ് താളിക്കാനും മുളക് വറക്കാനും ഒഴിക്കുകയാണ്. പിന്നെ കുറച്ച് എണ്ണ മാറി ആവും. അപ്പോൾ ആവശ്യത്തിന് കടുകിടുക. കടുക് പൊട്ടി അടുത്തത് വത്തൽമുളകാണ് ഇടുന്നത്. വെളുത്തുള്ളി ഞാനിടും. ഇത് പച്ചമുളകും ആവശ്യത്തിനുള്ളത്. ആവശ്യത്തിന് ഇഞ്ചി കരിയാപ്പര ഇടുക. ആവശ്യത്തിന് നല്ലതുപോലെ ചൂടാക്കണം. ഇളക്കി ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ഇടാം. എരിവ് കുറച്ച്, അപ്പം ആവശ്യത്തിന് പച്ചമുളക് ഉള്ളത് കൊണ്ട് ഈ മുളക് പൊടി നമുക്ക് കുറച്ച് മതിനാണ്. മുളകും ഏകദേശം 3-4 ആയി. മുളക് കണ്ടമാനം മുളപ്പാൻ പാടില്ല. ഒരു മീഡിയം ആയിരിക്കണം. ഒരു ചുമന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഈ ചെറുനാരങ്ങ നമ്മൾ വഴറ്റി വെച്ചില്ലേ, ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് ഇടുക. ഇതിൻ്റെ കൂടെ ഇടണം. കറി ഏകദേശം ആയിട്ടുണ്ട്. ആവശ്യത്തിൽ മുളകുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ പാകത്തിൽ നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം ചേർത്ത് അടുത്തത് വേണ്ടത് ഉലുവാപ്പൊടി ഇട്ട് ഈ അച്ചാറിന് വെള്ളം ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. എല്ലാം
എണ്ണയിലുള്ള പാചകമാണ് അച്ചാറടിയായി. ഇനി ഇത് വാങ്ങി വയ്ക്കാൻ നേരത്ത് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർക്കണം. കായം ചെറുതായണം അല്ലേ. എല്ലാം കൂട്ടും. ഇതിനാവശ്യമായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് അച്ചാറപ്പൊടി. ഇല്ലാതെ നല്ല രുചിയുള്ള അച്ചാറാണിത്. പിന്നെ തണുത്തതിന് ശേഷം നമ്മൾ ശകലം വിനാഗിരിയും കൂടി ഒഴിക്കും. ഇപ്പം ടേസ്റ്റ് ആയാലും നല്ല ടേസ്റ്റ് കിട്ടാൻ രണ്ട് ദിവസം കഴിയണം. നമ്മളിപ്പം ഒഴിക്കാൻ പോകുന്ന ഒരു ശകലം വിനാഗിരിയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ.